ഇന്ന് വായനാ ദിനമാണ്. June 19, 2022 ഞായറാഴ്ച ഇന്ന് വായനാ ദിനമാണ്. അപ്പോൾ ഞാൻ ഇന്ന് മാതൃഭൂമി പത്രം വായിച്ചു കൊണ്ടാണ് കൃഷിപ്പാഠം എന്ന് പറയുന്ന ചാനലിൻ്റെ വായനാ ദിനമായിട്ട് വായിക്കുന്നത്. പല കാലങ്ങളിലൂടെയും ജീവിതങ്ങളിലൂടെയും ദേശങ്ങളിലൂടെയുമുള്ള സഞ്ചാരം സാധ്യമാക്കുന്ന വായനയിലൂടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുമാണ് ഇന്ന് വായനാ ദിനം. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ പി എൻ പണിക്കരുടെ ചരമദിനമാണ് 1996 മുതൽ വായനാ ദിനമായി കൊണ്ടാടുന്നത്. June 19 മുതലുള്ള ഒരാഴ്ചക്കാലം വായനാവാരമായി ആഘോഷിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വായന ഇന്ന് മാതൃഭൂമി പത്രത്തിലൂടെ വായിച്ചാണ് തുടങ്ങിയത്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞുകുഞ്ഞ് അതായത് ക്വിസ് മത്സരത്തിനെ പോലുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. വായനയിൽ നിന്ന് ലഭിക്കുന്ന അറിവെന്ന് പറയുന്നത് നമ്മുടെ ജീവിത വിജയം തന്നെയാണ്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും എന്ന് പറയുന്നത് കുഞ്ഞുണ്ണി മാഷിൻ്റെ പ്രശസ്തമായ വരികളാണ്. ഒരു നല്ല വായനക്കാരനെ ഒരു പുസ്തകം നമ്മൾ നല്ല എത്ര വായിച്ചു എന്നല്ല, അതിൽ കിട്ടുന്ന എത്ര പുസ്തകങ്ങൾ വായിച്ചു എന്നതല്ല, അതിൽ നിന്നും കിട്ടുന്ന അറിവ് എന്താണ് എന്നതാണ് ഉപകരിക്കേണ്ടത്. അതുപോലെ തന്നെയാണ് ഡോക്ടർ ഭീമറാവു അംബേദ്കർ സാർ പറഞ്ഞതുപോലെ, അതായത് എന്നെ വളരെ ഉയരങ്ങളിൽ എത്തിച്ചത് എൻ്റെ വായനയാണ്. വലിയൊരു ലോകം മുഴുവൻ നന്നാക്കാൻ ചെറിയൊരു സൂത്രം ചെവിയിൽ ഓതാം എന്നത് ആരുടെ വരികളാണ്? കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളാണ്. ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? പി എൻ പണിക്കരുടെ. മരിച്ചത് 1995 June 19. കേരളത്തിൽ വായനാ ദിനം ആരംഭിച്ച വർഷം 1996. വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന് പറഞ്ഞത് പി എൻ സാർ. കേരളത്തിൽ വായനാ ദിനം ആരംഭിച്ച വർഷം 1996. പി എൻ പണിക്കരുടെ മുഴുവൻ പേര് പുതുവായിൽ നാരായണ പണിക്കർ. ഏത് വർഷമാണ് പി എൻ പണിക്കർ ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറങ്ങിയത്? 2004 June 19. കേരള ഗ്രന്ഥശാലയുടെ സ്ഥാപകൻ പി എൻ പണിക്കർ. കേരളത്തിൽ വായനാ ദിനം ആരംഭിച്ച വർഷം 1996. കേരള വിദ്യാഭ്യാസ വകുപ്പും വായനാ ദിനമായി ആചരിക്കുന്നത് June 19 മുതൽ 25 വരെയാണ്. നമുക്ക് ഇപ്പം തന്നെ ഉറപ്പിച്ച് പറയുന്ന കാര്യം തന്നെയാണെന്ന് അല്ലേ? യെസ്. തൊട്ടടുത്തുള്ളതൊക്കെ ഇവിടെ നിപ്പുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു തൊട്ടടുത്തടുത്ത് ഞാൻ നട്ടത് കൊണ്ടാണോ ഇല്ലയെന്ന് അറിയില്ല കേട്ടോ. നമുക്കിത് അറിയില്ലല്ലോ, അല്ലായിരുന്നോ? അപ്പോൾ മനസ്സൊന്ന് സന്തോഷമായി കേട്ടോ. കരിമ്പിങ്ങി എനിക്ക് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, കണ്ടായിരുന്നോ? എടുത്ത് അതിൻ്റെ കളർ കണ്ടായിരുന്നോ? എനിക്ക് ഇനി കട്ട് ചെയ്ത് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഹാപ്പിയാണ്. ഇതെല്ലാം കരിമ്പ് തന്നെയാണ്, സത്യം. വളരെ ഹാപ്പിയാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ നിങ്ങൾക്ക് ചെയ്ത് തന്നിട്ടുണ്ട്, നിങ്ങളത് നോക്കിക്കൊള്ളാം കേട്ടോ. നമുക്ക് നിസ്സാരമായിട്ട് ചെയ്തെടുക്കാം, ഇതിൽ വേറെ പണികളൊന്നുമില്ല. എന്തായിരുന്നു കണ്ടപ്പം ഭയങ്കര സന്തോഷം കേട്ടോ. ഞാനൊന്ന് തൊട്ട് നോക്കിയിട്ട് നല്ല കട്ടി പോലെ ഇരിപ്പുണ്ട് കേട്ടോ, നല്ല കട്ടി പോലെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്നാണ് ഞാനിത് കണ്ടത് കേട്ടോ. ഇതുവരെ വരുന്നതിന് മുമ്പ് ഞാനിതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ ആ കറുത്ത ഭാഗം കണ്ടപ്പോഴും ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടോ. കരിമ്പാണെന്ന് നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാം.